നിങ്ങളെല്ലാവരെയും വരുന്ന ഞായറാഴ്ച അഥവാ 21-ാം തീയതി കോഴിക്കോട് കാരന്തോറ് മർക്കസു സഖാഫത്തു സുന്നിയയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പരിപാടി ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മദനീയം കുടുംബങ്ങളെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്ത് അവരോട് വലിയ സ്നേഹം വേണം, അവരോട് വലിയ ബഹുമാനം വേണം, അവരോട് വലിയ ഹുബ് വേണം. ആ സയ്യിദന്മാരായ എല്ലാ സദാത്തുക്കളെയും നമ്മൾ ബഹുമാനിച്ചേ മതിയാകൂ. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയ ഏറ്റവും നല്ല ഒരു കുടുംബമാണ് മദനീയം കുടുംബം എന്ന് പറയുന്നത്. കേവലം വാക്കുകളിൽ ഒതുക്കിയില്ല, സംസാരങ്ങളിൽ ഒതുക്കിയില്ല, മറിച്ച് ഒരു സയ്യിദായ ഒരു സയ്യിദ് കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്, അങ്ങനെ ആഗ്രഹമില്ലാത്തവരായി ആരാണുള്ളത്? ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരി കല്യാണം കഴിഞ്ഞത് മുതൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തം പോലെ വെച്ചും കുടിച്ചും അതേ സംസാരിച്ചും അവരുടെ കാര്യങ്ങൾ ചെയ്തും ജീവിക്കാൻ പറ്റിയ ഒരു സ്വന്തമായ ഒരു വീട്, വാടക കൊടുക്കാത്ത ഒരു വീട്, വേറൊരാളുടെ ആട്ടും തുപ്പും കേൾക്കാത്ത ഒരു വീട്, കടം കൊണ്ട് വലയാത്ത ഒരു വീട്, അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തവരായി ആരാണുള്ളത്? അവരിൽ ഏറ്റവും വലിയവരല്ലേ മുത്തു റസൂലുള്ളാഹിന്റെ മക്കളായ അഹ്ലു ബൈത്ത്? അവരെ അവരിൽ എത്ര ആളുകളാണ് വീടില്ലാത്തവര്, എത്ര ആളുകളാണ് പാവങ്ങള്. സക്കാത്തിന്റെ പണം അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ദീൻ നിഷ്കർഷിച്ച കാരണത്താൽ ആർക്കും ആരും അവർക്ക് സക്കാത്തിന്റെ പണം കൊടുക്കുകയില്ല, കൊടുക്കാനും പാടില്ല. അതേ സമയത്ത് അവരിൽ എത്ര പാവപ്പെട്ടവരുണ്ട്, അവരുടെ വേദനകൾ അവരാരോടും പറയാറില്ല, ആരും അത് അന്വേഷിച്ചു പോകാറുമില്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ 3 വർഷങ്ങൾക്ക് മുമ്പ്, 1000 ചില്ലാനം ദിവസങ്ങൾക്ക് മുമ്പ് മദനീയം എന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ച് അൽഹംദുലില്ലാഹ് അതിൻ്റെ 1-ാം വാർഷികം എത്തിയപ്പോ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ 100 വീടുകൾ പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്, അഹ്ലു ബൈത്തിന് വേണ്ടിയുള്ള 100 വീട്, ആ വീടിലേക്കുള്ള അപേക്ഷകൾ അത് ദൈനംദിനം കൂടുതലായി വന്നുകൊണ്ടിരുന്നപ്പോ അതിൻ്റെ 2-ാം ഘട്ടം എന്ന നിലയിൽ ഷെയ്ഖുന പ്രഖ്യാപിച്ചു ആ 313 വീട് എന്നത്, 100 വീട് എന്നത് 313 വീടായി ഉയർത്തി പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്, മദനീയത്തിൻ്റെ 1000 സദസ്സുകൾ പൂർത്തിയാകുമ്പോൾ അതിൽ 111 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഔദ്യോഗികമായ ഭവന സമർപ്പണ പരിപാടി നടക്കുകയാണ് വരുന്ന 21-ാം തീയതി മർക്കസിൽ വെച്ചുകൊണ്ട്. ലോകത്തെ പ്രശസ്തരായ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരും സദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന വലിയ പ്രൗഢമായ ഒരു ആത്മീയ സമ്മേളനമായത് മാറും ഇൻഷാ അല്ലാഹ്. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ വീടിന്റെ സമർപ്പണം നടത്തും. ആ മജ്ലിസിലേക്ക് വരുന്നുണ്ട് യമനിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും അവഗാഹമുള്ള, ഏറ്റവും വലിയ പണ്ഡിതനും സയ്യിദുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഇബ്നു ഹഫീൽ തങ്ങളവറുകൾ വരികയാണ്. മാഷാ അല്ലാഹ്, അതൊരു വല്ലാത്ത ഒരു ഒക്കലാണ് ഒത്തൊരുമിച്ചിട്ടുള്ളത്. നേരത്തെ മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് തങ്ങളവറുകൾ വരേണ്ടതായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ അത് നീണ്ടുപോയി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ദിവസം വന്നു ചേരുന്നത് മദനീയത്തിന്റെ 111 വീട്
വീടുകളുടെ സമർപ്പണ ദിവസമാണ്. അവരിവിടെ എത്തുന്നത് ഇൻഷാല്ലാ അത് വലിയൊരു അംഗീകാരമായി മദീനയിൽ നിന്നുള്ള ഒരു പൊരുത്തമായി നമ്മൾ കാണുകയാണ്. മുഅ്മിനീങ്ങളെ, മഹാനവറുകളുടെ നേതൃത്വത്തിലെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഇജാസത്ത് കൊടുക്കുന്ന വലിയ ഒരു ആത്മീയ സമ്മേളനം നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അസുലഭമായ ഒരു നിമിഷമാണ്, ഒരു സന്ദർഭമാണ്. ലോകത്ത് ജീവിച്ചിരിപ്പുള്ളവരും വഫാത്തായവരുമായ തലയെടുപ്പുള്ള വലിയ അഗ്രഗണ്യന്മാരായ ഒരുപാട് മഹാന്മാരിൽ നിന്ന് പല ഇജാസത്തുകളും വാങ്ങിച്ച് ബൈഅത്തിനുള്ള ഇതിന് പോലും സമ്മതം പോലും വാങ്ങിയ മഹാനാണ് മഹാനായ സയ്യിദ് ഹബീബ് ഉമർ ഇബ്നു ഹഫീദ് തങ്ങള്. ആ തങ്ങളുടെ നേതൃത്വത്തിൽ ആ പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ് ലോകത്തിന് സമ്മാനിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ നിന്ന്, അവരുടെ താവഴിയിൽ നിന്ന്, അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ ഹദ്ദാദ് റാത്തീബും അസ്മാഉൽ ഹുസ്നയും ചൊല്ലി നേരിട്ട് അതിന്റെ ഇജാസത്ത് നൽകുമ്പോ ആ ആയിരക്കണക്കിന് സാദാത്തുക്കള്, അതേ നമ്മൾ വീട് നൽകിയ ആ സാദാത്ത് കുടുംബങ്ങൾ മുഴുവനും, ഓരോ കുടുംബത്തിലെയും അഞ്ചും ആറും പത്തും ആളുകൾ മഷാല്ലാ ആയിരക്കണക്കിന് വരുന്ന സാദാത്തുക്കൾ സംഗമിക്കുന്ന ഏറ്റവും വലിയ ഒരു സാദാത്തുക്കളുടെ സംഗമമായി ആ മഹത്തായ മജ്ലിസ് മാറുമ്പോ അതിലൊരു കണ്ണിയായി ചേരുവാൻ കുടുംബസമേതം നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇതൊരു അസുലഭ നിമിഷമാണ്, ഇത് വല്ലാത്തൊരു സന്ദർഭമാണ്, ഇത് വല്ലാത്തൊരു ഭാഗ്യമുള്ള സമയമാണ്. നഷ്ടപ്പെടുത്തരുതേ മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെടുത്തരുതേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴായി സ്വപ്നത്തിൽ കാണുകയും ഇന്നും മദീനയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ സയ്യിൻ തങ്ങളവറുകളെ ഉമർ ഇബ്നു ഹഫീദ് തങ്ങളോട് പറഞ്ഞുവത്രേ, യാ ഉമർ അന്നബി റാദിനാങ്ക, ഓ ഉമറേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അത്രയും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂല് തൃപ്തിപ്പെട്ടു എന്ന് വലിയ മഹാന്മാരാൽ അംഗീകാരം ലഭിച്ച ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ നിമിഷം നഷ്ടപ്പെടുത്തരുത്. എന്റെ മദനീയ പരിപാടി ശ്രവിക്കുന്ന ലോകത്തിന്റെ ദാനാദിക്കുകളിലുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്, ഒരു വല്ലാത്തൊരു സൗഭാഗ്യമാണ്. നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും വരണം. വൈകുന്നേരം 4 മണി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിന് ആരംഭം കുറിക്കും. ഇൻഷാ അല്ലാഹ് രാത്രി 10-11 മണി വരെ നീണ്ടു നിൽക്കുന്ന, വരുന്നവർക്കെല്ലാം ഭക്ഷണവുമുള്ള വളരെ വിശാലമായ വലിയ പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് വരേക്കും ലോകത്ത് എവിടെയും കേട്ട് കേൾവിയില്ലാത്ത ഒരു വലിയ സൗന്ദര്യമാർന്ന ഒരു വലിയ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനത്തിനാണ് മർക്കസിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അത് മദനീയം കുടുംബത്തിന്റെ സംഭാവനയാണ്, മദനീയം കുടുംബത്തിന്റെ സ്വത്താണ്, മദനീയം കുടുംബത്തിന്റെ സ്വർഗത്തിലേക്കുള്ള കവേ പ്രവേശനത്തിനുള്ള ഏറ്റവും വലിയ നിദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു കബൂല് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആ നയന മനോഹരമായ, ആ കർണാനന്ദകരമായ, ആ ആനന്ദകരമായ, ആ മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കുവാനും അവിടെ വച്ച് അല്ലാഹുവിലേക്ക് കൽബും മനസ്സും തിരിക്കാനും മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മഹത്തായ ദുആ മജ്ലിസിൽ പങ്കെടുക്കുവാനും നിങ്ങളെല്ലാവരെയും വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. അല്ലാഹുവേ, നീ അത് വിജയിപ്പിക്കണേ റഹ്മാനേ, നീ അത് വിജയിപ്പിക്കണേ അല്ലാ, നീ അത് വിജയിപ്പിക്കണേ അല്ലാ. 100,000 വരുന്ന
മദനീയം കുടുംബം ഇൻഷാ അല്ലാ ആ മഹത്തായ പരിപാടിയുടെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് വരുന്ന വെള്ളിയാഴ്ച ഒരു പ്രചാരണ ഡേ ആയി ആചരിക്കുകയാണ്. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ആ പ്രചരണത്തിന്റെ ഭാഗമാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അന്നത്തെ ദിവസം നമ്മുടെ ഫോണുകളിലെ പ്രൊഫൈൽ പിക്കുകളും അതുപോലെ തന്നെ സ്റ്റാറ്റസുകളും ഷെയറുകളുമായി എല്ലാവരിലേക്കും അതിൻ്റെ സന്ദേശം എത്തിക്കണം. നിങ്ങളെല്ലാവരെയും ആ മഹത്തായ അതിൻ്റെ പ്രചാരണങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരാൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തനൂർ തങ്ങളുപ്പാപ്പ ഈ വേദിയിൽ എത്തിച്ചേരും. ഇൻഷാ അല്ലാ തങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, നമുക്ക് ഹദ്ദാദ് റതീബ് ചൊല്ലണം. ഇൻഷാ അല്ലാ ബക്കറ്റ് പിരിവ് ആരംഭിക്കുകയാണ്. എല്ലാവരും അതിൽ നല്ല ഒരു സംഖ്യ നിക്ഷേപിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും നീ ഹസുലാക്കി കൊടുക്കണേ അല്ലാ. തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇൻഷാ അല്ലാ. എല്ലാവരോട് ബിസ്മില്ല, എല്ലാവരും നല്ലൊരു സംഖ്യ ഇടണം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഇജാബത്ത് നൽകണേ അല്ലാ.